അമ്മൂമ്മയുടെ ഫോൺ തന്നെ കിടന്നടിക്കണേ. അവിടെ കിടന്നടിക്കട്ടെ, നിന്റെ ജോലി നോക്ക്. അപ്പൂപ്പനാണ് കേട്ടോ അമ്മൂമ്മ. അപ്പൂപ്പ എന്തുവാ? ആ നിങ്ങൾ തന്ന പൈസ നിങ്ങളുടെ പെട്ടി തന്നെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാൻ മറന്നുപോയതാ. അവിടെ വെച്ചിട്ടുണ്ട്, നോക്ക്. ശരി എന്നാ. ഭവാനി, നീ എന്തിനാ ഈ പിള്ളയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ പറയാൻ മറന്നുപോയതുകൊണ്ടല്ലോ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചത് നിന്നെ. അല്ലേലും ഇപ്പം എല്ലാം എൻ്റെ തലയിലാണല്ലോ. ആ ദാണ്ട വരുന്നൊരു തന്നെ ഇവിടെ ഏതാണ്ട് മലമറിക്കാൻ നിൽക്കുവാന്നാ പറയുന്നത്. അങ്ങോട്ടേ അങ്ങോട്ട് വരാൻ അവന് സമയമില്ല. ഇതെന്നാ ഇവിടെ ഏതാണ്ട് ഷോപ്പ് എടുത്ത് പൊക്കാൻ നിൽക്കുവാ അത്രേ. പക്ഷെ അങ്ങോട്ട് പൊങ്ങുന്നില്ല. നിക്കടവിടെ അമ്മ മനഃപൂർവ്വം വിഷയം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നിൽക്കണം അമ്മ. എടാ ഞാൻ പറയുന്നതാണോ കുഴപ്പം? നീ ഈ ഷോപ്പിന്റെ പേരും പറഞ്ഞു ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായടാ? മാ, ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുട്പാത്തിൽ നിരത്തി വെച്ചിരിക്കല്ല, ചെല്ലുമ്പോൾ തന്നെ എടുത്ത് പൊക്കി കൊണ്ടുവരാനായിട്ട്. ആ വേണ്ട, അനിയന് വേണ്ടി ചേട്ടത്തി വക്കാലത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. അതല്ലോ അമ്മി, നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ഷോപ്പ് കണ്ടെത്തി അവിടെ ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞാല് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. പിള്ളേരുടെ കാര്യത്തിൽ ഇനി ഇടപെടണ്ട കേട്ടാ. പിള്ളേരുടെ കാര്യം പിള്ളേർ നോക്കിക്കോളൂ. അവരെ ഈ ലോകം മൊത്തം കണ്ടവരാണ് നമ്മളെ. നമ്മൾ കുറച്ച് ഓണം കൂടുതലുണ്ടവരാ. അതെന്താ ഓണം കൂടുതലുണ്ടാ? എന്താ വലിയ ആൾക്കാരാവോ? ചേച്ചി ചേച്ചി ഒന്നും മിണ്ടാതിരി. അമ്മയ്ക്ക് കൊറേ പറയാനുണ്ട്. അമ്മയുടെ ദേഷ്യം ഫുൾ അമ്മ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ എന്ത് പറഞ്ഞാലും ദേഷ്യം. എന്റെ സംസാര രീതി ഇങ്ങനെയൊക്കെയാ ഭവാനി. എല്ലാവർക്കും ദേഷ്യോ ഉച്ചത്തിൽ സംസാരിക്കണമെന്നൊക്കെ തോന്നും. എല്ലാവരും സ്വയം ചിന്തിച്ച് അത് നിയന്ത്രിക്കുന്നതാ. എനിക്കിച്ചിരി നിയന്ത്രണം കുറവായി ചേച്ചി. അച്ഛൻ കുറച്ച് നിയന്ത്രിക്കാതെ വിട്ട്. മിക്കവാറും അമ്മയെ അച്ഛൻ നിയന്ത്രിക്കും ഇങ്ങനെ പോയാൽ. ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെ നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. പരസ്പരം ധാരണയും വിശ്വാസം ഉണ്ടായാൽ മതി. ഇതിപ്പോൾ എല്ലാവരും കൂടെ സംസാരിച്ച് തെറ്റണ പോലുണ്ട്. വല്ലപ്പോഴാണ് എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത്. എന്തെല്ലാം നല്ല കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഭവാനി പറഞ്ഞതുള്ളിയാ. ഈ വീടും പൊളിച്ച് അടുക്കിയിട്ട് അവള് പോവും. ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതൽ ഭവാനിയെ ശ്രദ്ധിക്കുകയാണ്. കുളക്കോഴിയുടെ ചാട്ടവും മയിലിൻ്റെ വിളി. അണ്ണാ ഒന്ന് നിർത്ത്. ഇവര് തമ്മിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ട് പർവ്വതങ്ങളെ ഏറ്റുമുട്ടണ പോലെ ആയിരിക്കുള്ളൂ. അയ്യോ, ഞാൻ വെറും കുന്ന്. ഭവാനി ഹിമാലയല്ലേ, ഹിമാലയം. അണ്ണാ ഒന്ന് ചുമ്മാ ഇരി അണ്ണാ. എല്ലാവരും ചുമ്മാ ഇരുന്ന അമ്മ ഒന്ന് അടങ്ങും. അമ്മ ഷോപ്പിന്റെ കാര്യമൊക്കെ ശരിയായി. ഉവ്വ, ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിട്ടേ കൊറേ കാലമായി. ഇടാ ഇനി ഷോപ്പിന്റെ ഒരു കാര്യം അമ്മയോട് പറയാൻ നിൽക്കണ്ട. എടി ഭവാനി, ഇവിടെ ഇരിക്കടി. എടി ഇവിടെ ഇരിക്കാൻ. ഇടിയടി ഇവിടെ. ആഹാ, ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.